കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം നടത്തിയ നടിയാണ് നദിയ മൊയ്തു മുംബൈയിൽ സെറ്റിൽഡായ മലയാളി ദമ്പതികളുടെ മകളായ നദിയ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മലയാള സിനിമയിലേക്ക് ചുവട് വെച്ചത് പിന്നീട് നിരവധി സിനിമകളിൽ നദിയ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹം കഴിഞ്ഞ ശേഷവും സിനിമയിൽ സജീവമായിരുന്ന നദിയ ആദ്യ മകളുടെ ജനനത്തോടെയാണ് സിനിമയിൽ നിന്നും ഇടവേള എടുത്തത് മലയാള നടിമാരിലെ മമ്മൂട്ടി എന്നാണ് നദിയ അറിയപ്പെടുന്നത് രണ്ട് പെൺമക്കളുടെ അമ്മയായിട്ടും ഇപ്പോഴും ചെറുപ്പക്കാരിയായി തുടരുകയാണ് നദിയ എന്നതാണ് ഇതിന് കാരണം എന്നാൽ ഇപ്പോൾ നദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് രണ്ടു വർഷം മുമ്പ് നടത്തിയൊരു ഫോട്ടോഷൂട്ടിനുടെ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ താരം പുറത്തുവിട്ടത് നടി മോഡേൺ ഗെറ്റപ്പിലായിരുന്നു ഫോട്ടോഷൂട്ടിനായി എത്തിയത് ജീൻസും ടോപ്പും അണഞ്ഞ് ബോയ്സ് കട്ട് പോലെ മുടിയൊക്കെ മുറിച്ചുള്ള വേഷമായിരുന്നു നദിയയുടേത് അതോടൊപ്പം ഒരു കണ്ണടയും താരം വെച്ചിരുന്നു അതേസമയം താരം ഇപ്പോൾ അമൃതറാം സ്റ്റൈലിസ്റ്റ് വി എസ് അനന്തകൃഷ്ണൻ പകർത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ചിത്രം തന്നെ എന്ന് യാണ് ചിത്രത്തോടൊപ്പം അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ചും താരം പറഞ്ഞു ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്രോബാക്ക് തേഴ്സ് ഡേ എന്ന ഹാഷ്ടാഗോടു കൂടിയാണ് ലോക്ഡൌൺ കാലത്ത് മറ്റു താരങ്ങളെപ്പോലെ തന്നെ പഴയ ചിത്രങ്ങൾ പങ്കുവെക്കുകയാണ് താരം രജനീകാന്തിനൊപ്പം അഭിനയിച്ച് രാജധാനി എന്ന ചിത്രത്തിലെ ഒരു ഫോട്ടോയും നദിയ ആഴ്ചകൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പോയ നദിയ പത്ത് വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലൂടെയായിരുന്നു നദിയുടെ രണ്ടാം വരവ് നീരാളി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലും ഒരിടവേളയ്ക്ക് ശേഷം നദിയ അഭിനയിച്ചിരുന്നു എന്റർടൈൻമെന്റ്